പഴയന്നൂർ ബ്ലോക്ക് പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനമുറിക്കായി ഓഗസ്റ്റ് 10 വരെ അപേക്ഷിക്കാം. വാർത്താ അധികാരികളുടെ ശ്രദ്ധയിലെത്തിച്ച റൈറ്റ് വിഷനെ നന്ദി പറഞ്ഞ് വിദ്യാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും. കണ്ടെയ്ൻമെന്റ് സോണിലെ വിദ്യാർത്ഥികൾക്ക് പഠനമുറിക്കായുള്ള അപേക്ഷ നൽകുവാനുള്ള ബുദ്ധിമുട്ട് തുറന്നുകാട്ടി റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ പട്ടികജാതി വികസന ഓഫീസ് മുഖാന്തരം നടപ്പിലാക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പഠനമുറി നിർമ്മിക്കുന്നതിനുള്ള അപേക്ഷ നൽകുവാൻ അവസാന തീയതി 2020 ഓഗസ്റ്റ് 10 വരെയായി ബ്ലോക്ക് പഞ്ചായത്ത് പുനർനിശ്ചയിച്ചിരുന്നു. കോവിഡ് 19 മഹാമാരിയിൽ വിവിധ പഞ്ചായത്തുകളിലെ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചതുമൂലം വിദ്യാർത്ഥികളിൽ പലർക്കും അപേക്ഷ നൽകുവാൻ കഴിയാത്തത് സംബന്ധിച്ച് റൈറ്റ് വിഷൻ വാർത്ത നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ കെ ഹണിമോൾ തുടങ്ങിയവർ അടിയന്തരമായി യോഗം ചേരുകയും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് ജൂലൈ 30 വരെ നിശ്ചയിച്ചിരുന്ന അപേക്ഷാ കാലാവധി ഓഗസ്റ്റ് 10 വരെയാക്കി പുനർനിശ്ചയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം പഠനമുറിയുടെ കാലാവധി നീട്ടണം എന്ന് പറഞ്ഞിട്ട് റൈറ്റ് വിഷൻ ചാനലിലൂടെ ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് മാനിച്ചുകൊണ്ട് എന്താ പറയുക, പട്ടികജാതി വികസന ഓഫീസർ കാലാവധി 10 വരെ നീട്ടിയെന്ന് അറിയുന്നു. അതുകൊണ്ട് എന്താ പറയുക, ഈ ഓഫീസർക്കും റൈറ്റ് വിഷൻ ചാനലിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപേക്ഷാ കാലാവധി വർദ്ധിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അർഹരായവർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടാതിരിക്കാൻ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത റൈറ്റ് വിഷൻ ന്യൂസ് അഭിനന്ദനം അർഹിക്കുന്നുവെന്നും CPI ഒർലാശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ആനപ്പാറ ചന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പട്ടികജാതി പഠനമുറിക്കുള്ള അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ട് പട്ടികജാതി ഓഫീസറുടെ ഒരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CPI ഒരലാശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി മെയിൽ അയക്കുകയുണ്ടായി. എന്നാൽ അടിയന്തരമായിട്ട് ആ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തി ആ വിഷയം പുറത്തു കൊണ്ടുവന്ന റൈറ്റ് വിഷൻ ചാനൽ, ശലകര റൈറ്റ് വിഷൻ ചാനലും അതിൻ്റെ റിപ്പോർട്ടർ പ്രിയ സുഹൃത്തുമായ ഗിരീഷിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള പൊതുജനങ്ങളുടെ വലിയൊരു ആശങ്ക ഈ ഭാഗത്ത് നിലനിന്നിരുന്നതാണ്. ആ ആശങ്ക അകറ്റുന്നതിന് ഈ വിഷയത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വലിയ ഇടപെടൽ നടത്തി. അതോടൊപ്പം തന്നെ ഈ വിഷയം മറിഞ്ഞ ശ്രദ്ധയിൽപ്പെട്ട മാധ്യമത്തിൽ വന്ന് ശ്രദ്ധയിൽപ്പെട്ട നിമിഷം തന്നെ ബ്ലോക്ക് ഭരണസമിതി യോഗം കൂടുകയും ഈ തീരുമാനം മാറ്റി ആഗസ്റ്റ് 10 വരെ തീയതി നീട്ടുകയും ചെയ്ത പട്ടികജാതി വികസന ഓഫീസർക്ക് വളരെയധികം നന്ദി ഞങ്ങൾ ആത്മാർത്ഥമായി രേഖപ്പെടുത്തും. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവല്ലാമല.